സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്ന് ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം, എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ. ഒന്ന് പോടി, ഇതിലും വലിയ കുരുത്തക്കടകൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ. എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പോട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക. ഓഹോ, ഹലോ, സമയം എത്രയായി? ഈ പാദരാത്രക്ക് നീന്തൽ എവിടെ നിന്നിരിക്കുന്ന? എന്താ രേണു, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പഠിച്ച ഒരു ഗീതയെ കുറിച്ച് ഞാൻ അപ്പോട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗീത? ഭഗവത്ഗീതയാണ്. ഗീതയെക്കുറിച്ചോ ആശയെക്കുറിച്ചോ ഷീലയെക്കുറിച്ചോ ആരൊക്കെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഈ പാദരാത്രിയിൽ ഗീതയ്ക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്, ഇന്ന് ഗീതയുടെ ഫോൺ ഉണ്ടായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്ക്? നിനക്കോ? അതോ ഗീതയ്ക്കോ? അതെ, ഗീതയ്ക്ക്. എന്ത് പറ്റി? അവളുടെ ഭർത്താവ് വേറെ വല്ല പെണ്ണിനോട് ഒളിച്ചോടി പോയ? അല്ല, അവളുടെ ഭർത്താവ് അത്തരക്കാരനല്ല, അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് ഞാൻ. ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് ഇയാളെ നേരത്തെ ഇല്ല? ഗീത പറഞ്ഞുള്ള പരിചയം മാത്രം. എന്റെ പൊന്നു രേണു, എന്റെ കൂട്ടുകാരിയുടെ കഥന കഥ മുഴുവൻ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്കിലും ബോറടിപ്പിക്കുന്നെ? നീ നാളെ രാവിലെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറയും, ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കും. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു, വാ പോവാം. പക്ഷെ ഇപ്പൊ തന്നെ ഇത് പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. കഥ എന്തോന്ന്, ചെറുകഥയോ നോവലേറ്റോ? കഥ ചെറുതാണെങ്കിലും പ്രശ്നം വലുതാണ്. ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥ. പിന്നെന്തിന് അറിഞ്ഞുകൊണ്ട് അവളത് ചെയ്തു? അറിയാതെ അപ്പോട്ടാ അവക്ക് തെറ്റു പറ്റിയത്. ഓ, അറിയാതെയൊന്നും ആയിരിക്കില്ല, മൊത്തം കള്ളികളല്ലേ. പൊങ്ങച്ചക്കാരിയായ ഭാര്യ, അതൊട്ടും ഇഷ്ടമല്ലാത്ത ഭർത്താവ്, സാഹചര്യം കൊണ്ട് പാവം ഗീതയ്ക്ക് മറ്റൊരാളോട് തന്റെ ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒരല്പം പൊങ്ങച്ചം പറയേണ്ടി വന്നു. ആ മറ്റൊരാൾ ഭർത്താവില്ലാത്ത സമയത്ത് യാദർശികമായി അവളെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ അല്ല, ഗീത പറഞ്ഞ പൊങ്ങച്ചങ്ങൾ കള്ളമാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ സമയം അവിടേക്ക് വന്ന അയൽക്കാരനോട് ഒന്ന് മാനേജ് ചെയ്തോളം പറഞ്ഞു. എന്നാൽ ഓവർ സ്മാർട്ടായ അയാൾ അവളുടെ ഭർത്താവായി അവിടെ പ്രകടനം നടത്തി. നിന്റെ ഗീതയോട് ഒരു സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല. ചെമ്മാടുത്തല്ലേ അവൾ കാണിച്ചത്? അവൾ എന്തോന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞത്? അവൾ എന്തിനാ അവന്റെ പ്രകടനം അനുവദിച്ചു കൊടുത്തു? അവൾ അനുഭവിക്കണം, ഒരു കുഴപ്പമില്ല. തമാശ. ശരി അപ്പാട്ടാ, ഗീത അതിനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നിയത്. നിനക്കിപ്പോ തോന്നിട്ടെന്താ കാര്യം? ഗീതയ്ക്ക് പിന്നീട് തോന്നിയ കാര്യമാ ഞാൻ പറഞ്ഞത്. ആ മതി മതി, കഥ കഴിഞ്ഞ, എന്നാ വാ പോയിക്കണം, തുടങ്ങാം. അല്പം കൂടി ബാക്കിയുണ്ട്. ഓ, നീയും നിന്റെ ഒരു ഗീതയും പറ, പറ. എന്നിട്ട്? അന്ന് ഭർത്താവായി പ്രകടനം നടത്തിയ ആൾ ഇപ്പൊ അവളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നിരിക്കുകയാണ്. പാവം ഭർത്താവിന് ഇപ്പോഴും ഇതൊന്നും അറിയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഗീത എന്തെയാണ് അപ്പോട്ട? ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല പൊട്ടാസ്യൻ സൈനേട് ഗുളിക കിട്ടും ചെറുത്, അത് വാങ്ങിച്ച് തിന്ന് ചാവുക, അതേ ഉള്ളൂ ഒരു മാർഗം. അതെ അപ്പോട്ടാ, അതും അവൾ ആലോചിക്കാതെയല്ല. പക്ഷേ എന്തറിയണു ഇത്, പണ്ടെങ്ങോ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ കഥ കേട്ട് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഇനി ആ ഗീതയുടെ ഫോൺ അങ്ങനെ വന്നാൽ നീ അറ്റൻഡ് ചെയ്യണ്ട, തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താ, അവൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നീ ഇനി അക്കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ ഭർത്താവ് ഒരു പാവമായിരിക്കും, അയാളുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ ആ നിമിഷം ഞാൻ ഡൈവോഴ്സ് ചെയ്തേനെ, എന്നിട്ട് അവളെ കുത്തി കൊന്നേനെ. വാ, വന്നിട്ട് തുടങ്ങ്. പ്രേമൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം.
വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അറിയാം അറിയാം, സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് നടക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പ കോപം വരുന്നുണ്ടല്ലേ. കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിന് മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളല്ലേടി നീ. ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം. ഒറ്റ ആളെക്കൂട്ടല്ലേ, ആരെങ്കിലും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കിട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങനെ വന്നത്. അല്ല, ചക്കരക്കുടത്ത് കൈയിട്ട് നിൽക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്തായത്, ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ടു പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.